ജി നടപ്പിലാക്കിയതിലൂടെ വന്ന സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കടമെടുക്കൽ. സാമ്പത്തിക വർഷത്തെ ആദ്യ 8 മാസത്തിനുള്ളിൽ ബജറ്റിന്റെ 60% ചെലവഴിച്ചു. എന്നാൽ ബജറ്റിലെ വരുമാന ലക്ഷ്യത്തിന്റെ 48% മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 50,000 കോടി രൂപ വിപണിയിൽ നിന്ന് കടമെടുക്കുന്നത്. ഇതിനായി സർക്കാർ സുരക്ഷാ ബോണ്ടുകൾ ഇറക്കും. ജി എസ് ടിയിലെ നികുതി വരുമാനം കുറഞ്ഞു വരുന്ന പ്രവണതയും കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കി. അതേസമയം കടമെടുക്കൽ തീരുമാനം സർക്കാരിന്റെ ധനക്കമ്മി ലക്ഷ്യത്തെ തകിടം മറിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി ലക്ഷ്യം 3.2%. എന്നാൽ കടമെടുക്കുന്നതോടുകൂടി ധനക്കമ്മി 3.5 ഉയരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അതിനിടെ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ജി എസ് ടി ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ആഡംബര വാഹനങ്ങളുടെ സെസ് 15% നിന്ന് 25% ജി എസ് ടി കൗൺസിൽ തീരുമാനമാണ് ഭേദഗതി നിർദ്ദേശമായി സർക്കാർ കൊണ്ടുവന്നത്. സെസ് വഴി സ്വരൂപിക്കുന്ന പണം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് ഉപയോഗിക്കുക. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.